उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नृसिंहं भीषणं भद्रं मृत्युमृत्युं नमाम्यहम्। ओम शुक्लांबरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। ओम സുഹൃത്തുക്കളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനയപൂർവം സാദര നമസ്കാരങ്ങൾ. ഇന്ന് ഒരു നരസിംഹസ്വാമി പ്രാർത്ഥന, ഒരു സ്തോത്രമാണ് ചൊല്ലുന്നത്. നരസിംഹസ്വാമി അവതാരങ്ങളിൽ വളരെ പ്രധാനമാണ്. മനുഷ്യനും മൃഗവും എല്ലാം ചേർന്നതാണ്. വളരെ ശക്തനാണ്. സിംഹത്തിൻ്റെ ശക്തി എന്താണ്? പേശീബലം, അസ്ഥിബലം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ മസിൽ പവർ എന്നൊക്കെ പറയും. ശക്തി വളരെ കൂടുതലാണ് മൃഗത്തേക്കാൾ ശക്തി. അതേസമയം മനുഷ്യൻ്റെ യുക്തിചിന്ത, ബോധം, അത് പിന്നെ ഈശ്വരൻ്റെ ദൈവീകമായ അഭൗമമായ അനിർവചനീയമായ ശക്തിവിശേഷങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പ്രകൃതിയാണ് സ്വാമി. ഏത് പ്രതികൂല സാഹചര്യവും, ദൈവികമോ ആധ്യാത്മികമോ ആസുരമോ പൈശാചികമോ, ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ ആ ദേവൻ്റെ അനുഗ്രഹം മതി. നമുക്ക് മറ്റൊന്നുകൊണ്ടും, ശാരീരിക ബലം കൊണ്ടോ പേശീബലം കൊണ്ടോ പണം കൊണ്ടോ ആൾബലം കൊണ്ടോ ആയുധം കൊണ്ടോ ഒന്നും നേരിടാൻ പറ്റാത്ത പ്രതിബന്ധങ്ങളെ പരിഹരിക്കാൻ, അതിക്രമിക്കാൻ, അതിജീവിക്കാൻ ഭഗവാന്റെ പ്രീതി മതി. ആ ഉദാഹരണം, അദ്ദേഹം അവതാര ഉദ്ദേശം തന്നെ ഹിരണ്യകശിപു നാസുരനെ വധിക്കാനാണല്ലോ. അതിന് നേരത്തെ ദേവന്മാർ തയ്യാറെടുത്ത് അതാണ് പ്രഹ്ലാദൻ്റെ അവതാരം. അസുര ശിശുവായി ജനിച്ചിട്ട് വിഷ്ണുഭക്തനായി മാറിയത്, ഗർഭത്തിൽ കിടന്ന് തന്നെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് തന്നെ പ്രഹ്ലാദൻ വിഷ്ണുഭക്തനായി മാറി. അതുകൊണ്ടാണ് ജനനാന്തരം ഇത് മനസ്സിലാക്കിയിട്ട് ഹിരണ്യകശിപു തന്നെ വാഴ്ത്താനും ഭരിക്കാനും വിഷ്ണുവിനെ ദേവന്മാരെ എതിർക്കാനും യോഗ്യമായ, അതിന് ബോധവൽക്കരണത്തിന് പറ്റിയ ആചാര്യന്മാരിൽ കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിച്ചു. എന്നിട്ടും പ്രഹ്ലാദൻ ഒരിക്കലും ഹിരണ്യായ നമ എന്ന് പറഞ്ഞില്ല, പകരം നാരായണായ നമ എന്നേ പറഞ്ഞുള്ളൂ. എല്ലാ അടവുകളും തെറ്റിപ്പോൾ ഹിരണ്യകശിപു എന്തെല്ലാം ചെയ്തു അറിയാമല്ലോ, വിശദീകരിക്കുന്നില്ല. കടലിൽ വെള്ളത്തിലെറിഞ്ഞു, ആനകളുടെ മുമ്പിലെറിഞ്ഞു, വിഷമേറിയ പാമ്പുകളെ കൊണ്ട് കത്തിക്കാൻ ശ്രമിച്ചു, അഗ്നിയിലിട്ടു. ഇതിനെയെല്ലാം നിസ്സാരമായി ആ കുട്ടി തരണം ചെയ്തു. അതാണ് ഈശ്വരഭക്തി. അപ്പം ഇങ്ങനെയുള്ള ഒരു മറ്റൊന്നും കൊണ്ടും, ഹിരണ്യകശിപു രാജാവാണ്, ദേവന്മാരെ എല്ലാം തടവിലാക്കി ഓടിച്ചു, എന്നിട്ട് ബ്രഹ്മാവിൽ നിന്ന് വനവും വാങ്ങി. എന്താണ്? വിഷ്ണുവല്ലാതെ ആരും കൊല്ലരുത്, രാത്രിയിലും പകലും എന്നെ വധിക്കരുത്, ഭൂമിയിലും വെള്ളത്തിലും ഒന്നും വെച്ച് വധിക്കരുത്. ഇതൊക്കെ വാങ്ങിയിട്ടും എല്ലാ പ്രതിബന്ധങ്ങളും തടഞ്ഞ് തരണം ചെയ്ത് പ്രഹ്ലാദൻ വിഷ്ണുഭക്തനായി സൗജന്യം പോകിയില്ലേ, ആ അവതാരമാണ് നരസിംഹമൂർത്തി. ആ ദേവനെ ഭരിക്കുന്നത് നമുക്ക് അസാധ്യം എന്ന് തോന്നുന്ന ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, ആരോഗ്യപരമായിക്കോട്ടെ, രോഗവിഷയമായിക്കോട്ടെ, ശത്രുവിഷയമായിക്കോട്ടെ, എന്തായാലും ഈ നരസിംഹ സ്തോത്രം ചൊല്ലുന്നത്, കേൾക്കുന്നത് വളരെ ഗുണകരമാണ്. എല്ലാവരും ഇത് കേൾക്കുക. പറ്റുമെങ്കിൽ അത് ശിവയായിട്ട് ദിവസം ഒരു നേരം അത് പ്രാർത്ഥിക്കുക. സന്ധ്യാസമയമാകുന്നത് വളരെ നല്ലത്. പകലും രാത്രിയിലും കൊല്ലാൻ പാടില്ല എന്നാണ് വരം വാങ്ങിയത് ഹിരണ്യകശിപു. അപ്പോൾ സന്ധി രാത്രിയും ദിവസവും ചേർന്നുള്ള സന്ധി, സന്ധ്യ സായം സന്ധ്യ അപ്പോഴാകുന്നത്. അല്പസമയത്ത് ഈ പ്രാർത്ഥന ദേഹശുദ്ധിയോടെ ചൊല്ലുന്നത് വിശേഷ ഫലമുണ്ടാകും എന്നാണ് ആചാര്യമതം. എല്ലാവരും ചൊല്ലുക, പ്രാർത്ഥിക്കുക, അതിൻ്റെ അനുഗ്രഹം വാങ്ങുക, സന്തോഷവും സംതൃപ്തിയും കൈവരിക്കുക. സർവോപരി
മനസമാധാനം ഉണ്ടാക്കുക. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇന്ന് ഈ സ്തോത്രം ചൊല്ലിയിടുന്നത് അഞ്ചൽ ശബരിഗിരി വിദ്യാലയത്തിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭവനന്ദ ആണ്. അക്ഷരത്തെറ്റില്ലാതെ ഭംഗിയായിട്ട് ചൊല്ലിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക, വായിക്കുക, സുഖം ഉണ്ടാക്കുക. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സാദര നമസ്കാരം. ധ്യാനം. ഉദ്യദ്ഭാസ്വത്സഹസ്രപ്രഭമശനിനിഭം ത്രീക്ഷണൈരാവമന്ദം വന്യേനന്നായ വിദ്യുത്തതിവിതതസടാഭീഷണം ഭൂഷണൈശ്ച ദീപ്തൈരാദീപ്തദേഹം സ്വനഖരുചിലസദ്ബാഹുദണ്ഡേരനേകൈ സംഭിന്നം ഭിന്നദൈത്യേശ്വരമതനുതനും നാരസിംഹം നമാമി. സ്തോത്രം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. വൃത്തോത്ഫുല്ല വിശാലാക്ഷം വിപക്ഷക്ഷയദീക്ഷിതം നിനാദത്രസ്ത വിശ്വാണ്ഡം യസ്തം വീരം നമാമ്യഹം. സർവൈരവദ്യതാം പ്രാപ്തം സബലൗഖം ദിതേ സുതം നഖാഗ്രേ ശകലീ ചക്രേ യസ്തം വീരം നമാമ്യഹം. പാദാവഷ്ടബ്ധ പാതാളം മൂർധാവിഷ്ടത്രിവിഷ്ടപം ഭുജപ്രവിഷ്ടാഷ്ടദിശം മഹാവിഷ്ണും നമാമ്യഹം. ജ്യോതിം ശർക്കേന്ദുനക്ഷത്രജ്വലനാദിന്യനുക്രമാത് ജ്വലന്തി തേജസായസ്യ തം ജ്വലന്തം നമാമ്യഹം. സർവേന്ദ്രിയൈരപി വിനാ സർവം സർവത്ര സർവദാ ജാനാതി യോ നമാമ്യാദ്യം തം നൃസിംഹം നമാമ്യഹം. നരവത്സിംഹവചൈവ രൂപം യസ്യ മഹാത്മനാ മഹാസടം മഹാദംഷ്ട്രം തം നൃസിംഹം നമാമ്യഹം. യന്നാമ സ്മരണാദ് ഭീതാ ഭൂതവേദാള രാക്ഷസാ രോഗാദ്യാശ്ച പ്രണശ്യന്തി ഭീഷണം തം നമാമ്യഹം. സർവോപിയം സമാശ്രിത്യ സകലം ഭദ്രമശ്നുതേ ശ്രിയാ ച ഭദ്രയാ ജുഷ്ടോ യസ്തം ഭദ്രം നമാമ്യഹം. സാക്ഷാത് സ്വകാലേ സംപ്രാപ്തം ശത്രും ശത്രുഗണാനപി ഭക്താനാം നാശയേദ്യസ്തു മൃത്യുമൃത്യും നമാമ്യഹം. നമസ്കാരാത്മകം യസ്മൈ വിധായാത്മനിവേദനം ത്യക്തദുഃഖോഖിലാൻ കാമാൻ അശ്നുതേ തം നമാമ്യഹം. ദാനഭൂതസ്വദ സർവേ ഹ്യാത്മാന പരമാത്മന അതോഹമപി തേ ദാസ ഇതി മത്വാ നമാമ്യഹം. ശങ്കരേണാദരാത് പ്രോക്തം പദാനാം തത്വമുത്തമം ത്രിസന്ധ്യം യപഠേത് തസ്യ വിദ്യായുശ്രീശ്ച വർദ്ധതേ.